ഭൂമിയദാദിന്റെ വർത്തമാനങ്ങൾ എന്ന് പടച്ച റബ്ബിനോട് പറയുകയാണ് മഹാകോടതിയില് ആ ഭൂമിയദാ പ്രതികൂലമായിട്ട് നിനക്ക് സാക്ഷി നിൽക്കുകയാ സാക്ഷി നിൽക്കുകയാ. ഈ ഭൂമിയുടെ തൊലിക്കു മുകളിലൂടെ നടന്നുപോയി എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഭൂമിയദായേറ്റ് പറയുകയാ പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാ. ഒന്നാമത്തെ സാക്ഷി ഭൂമിയാണെങ്കിൽ രണ്ടാമത്തെ സാക്ഷി ആരെന്നറിയോ? കഴിഞ്ഞുപോയ ദിവസങ്ങളാ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്നവരില് 40 വയസ്സായവരില്ലേ? 50 വയസ്സായവരില്ലേ? 20 വയസ്സായവരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ മഹ്ശറാകുന്ന കോടതിയില്, അള്ളാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയില് ഈ ദിവസങ്ങളുണ്ടല്ലോ, കഴിഞ്ഞുപോയ വർഷങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളും വർഷങ്ങളെല്ലാം കടന്നു വന്നിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ നിനക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയുകയാ. ഓരോ ദിവസവും പ്രഭാതത്തിന് വിളിച്ചു പറയുന്നത് എന്താ? ഓരോ ദിവസവും പ്രഭാതമാകുന്ന സമയത്ത് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? അനയൗമുൻ ജദീദ് വഅനാ അമലുക ശഹീദ്. ഇന്ന് ഞാൻ പുതിയൊരു ദിവസമാ, ഇന്ന് ഞാൻ പുതിയൊരു ദിവസമാ. നീ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിന് ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണെന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ വിളിച്ചു പറയുകയാ വിളിച്ചു പറയുകയാ. രണ്ടാമത്തെ സാക്ഷി എന്റെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളാണെങ്കില്, മൂന്നാമതായിട്ട് സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാഹിഹിം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. മഹ്ശറയാകുന്ന മഹാകോടതിയില് അള്ളാഹു വായികളിൽ സീല് വെക്കുകയാണ് സംസാരിക്കുന്നത്. പടച്ച റബ്ബിനോട് സംസാരിക്കുന്നത് പിന്നെ, നമ്മുടെ നാവല്ല സംസാരിക്കുന്നത് പിന്നെയോ? നമ്മുടെ കരങ്ങൾ പടച്ച റബ്ബിനോട് സംസാരിക്കുകയാ. കാലുകളെ സാക്ഷി നിൽക്കുന്ന മഹ്ശറ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ അവയവങ്ങൾ നിനക്ക് പ്രതികൂലമായി സാക്ഷി പറയുകയാ സാക്ഷി പറയുകയാ. നാളെ മഹ്ശറയാകുന്ന മഹാകോടതിയിലേക്ക് പെങ്ങളേ, നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിന്റെ കർമ്മ പുസ്തകമുണ്ടല്ലോ, നന്മതിന്മകൾ രേഖപ്പെടുത്തിയ പുസ്തകമുണ്ടല്ലോ, ആ കർമ്മ പുസ്തകം തരികയാ. നിന്റെ കർമ്മ പുസ്തകം നീ തുറന്നു നോക്കുകയാ. തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നീ ചെയ്ത നന്മകളൊന്നും അതിൽ കാണുന്നില്ല. നീ നമസ്കരിച്ച നമസ്കാരമില്ല, നീ പിടിച്ച നോമ്പുകളില്ല, നീ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനില്ല, നീ കൊടുത്ത ദാനധർമ്മങ്ങളില്ല, നിന്റെ നന്മകളൊന്നും അതിൽ കാണുന്നില്ല. ആ സമയത്ത് നിന്റെ തെറ്റുകുറ്റങ്ങളാ കണ്ടുപോകുന്നത്, നിന്റെ തിന്മകളാ ആ കർമ്മ പുസ്തകത്തിൽ കാണുന്നത്. ആ സമയത്ത് പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാഹുവേ പടച്ചവനെ, മാ ഫഅൽതു ഹാദിഹി സയ്യആത്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ തിന്മകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാഹ്, ഞാൻ ചെയ്ത നന്മകൾ എവിടെ റബ്ബേ? ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റുകളാണല്ലാ. ആ സമയത്ത് പടച്ച റബ്ബ് എന്താ നിന്നോട് പറയുന്നതെന്നറിയോ? എന്റെ അടുക്കൽ സാക്ഷികളുണ്ട്, തെളിവുകളുണ്ടെന്ന് പറയുമ്പോ നിന്റെ വലതു ഭാഗത്തേക്ക് നീ തിരിഞ്ഞു നോക്കുകയാ, നിന്റെ ഇടതു ഭാഗത്തേക്ക് നീ തിരിഞ്ഞു നോക്കുകയാ, മുൻവശത്തേക്ക് പിറകുവശത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. ആ സമയത്ത് സാക്ഷികളെ കാണുന്നില്ല, സാക്ഷികളെ കാണുന്നില്ല. സാക്ഷി പറയുന്നതിന് വേണ്ടി കടന്നു വരുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കരങ്ങൾ കടന്നു വരികയാ, നിന്റെ നാവ് കടന്നു വരുന്നു, കാലുകൾ കടന്നു വരുന്നു, കണ്ണുകൾ കടന്നു വരുന്നു, എന്നിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ നിനക്ക് പ്രതികൂലമായിട്ട് സാക്ഷി പറയുകയാ സാക്ഷി പറയുകയാ. ആ സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം എതിരായി മാറുമ്പോൾ നരകത്തിന്റെ കാവൽക്കാരായ മാലാകമാർ നിന്നെയും കൊണ്ട് നരകത്തിലേക്ക് കടന്നു ചെല്ലുകയാ. നരകത്തിന്റെ കവാടത്തിലേക്ക് അടുക്കുമ്പോൾ ആ സമയത്ത് നിന്റെ കണ്ണുനീര് തുള്ളികളുണ്ടല്ലോ. പാതിരാത്രി സമയത്ത് പടച്ചിറപ്പിനെ പേടിച്ചുകൊണ്ട് വല്ലാതെ ആ പരലോകത്തിന്റെ മഹ്ശറയുടെ അദാബുകളോർത്തിട്ട് പൊട്ടിക്കറിഞ്ഞ കണ്ണുനീര് തുള്ളികളുണ്ടല്ലോ. കവിൽത്തടത്തിലൂടെ ചാരിട്ടൊഴുകിയ കണ്ണുനീര് തുള്ളികളുണ്ടല്ലോ.
Kanamura, Tuligala, Parasarabin, the Koda, the Lake, and the Varigaya, in the Tanaka Kanagula, my Sachi Varigaya, Allah, Parasavane, Padira, the Soviet, Indiana, Bugala Kurutur, Paraboga, the Kurutur, Allah, Parasavane, Indiana, Bugala Kurutur, Allah, Putikaranavala, Adinayana, the Sakshi Allah, Nana, the Sakshi Rabbi. In the Kanda, the Tuligal, Karanda, one to Parayumbo, the Neka Pagarama, it to Sorgama, Parasara, but then the Naragatin, the Kavalkara, Yamana, Gamar, the Nobesikuya, Sorgatin, the Kavalkara, Yamana, Gamar, the Ningund, Sorgatilik, Karanda, the Ligaya, Sorgatilik, Karanda, the Ligaya, in the pre-pitavari, Padirat, Samayat, Allah, who in a trade Chibunde, Allah, who in the Paralog at the Kurutorta, in the Adabugala Kurutor to Putikar and Yurinal, in the Puyapitabri, Adin Pagarabai, to Paralog at Allah, who Subhanahu Wa Ta'ala, the Mukutarinda, the Na, Surgaman, the Mukutarinda, the other one, the Samayangal Nastapurta, Namukilla Puyapitabri, Avasarangal Nastapurta, Namukilla, Ah, Master in the Barayanda. Record of the Yan number and the low. Ah, Master Ila Sachigle, Mr. Chidinization, Pinna Paratar of Banal, Choding Alamo, Chodikuya. Ah, Nad Choding Alamba Pradana Pertain at the Vishayam and the Barayanadi. Ah, Nad Choding Lukas Pastamaya, Vectamaya, Marbadi Baraya, the Uristipu Bolum, Nangan Bolum, Kari Labriya Pataman, Kalpa Dangal, when the Telepican Bolum Kari in the law. Allah, who in the Mutra Sura Sala. Allah in the Mutra Sura Sallallahu Alaihi Wasallam Atangalamukku Paranjitharunnu La Tazula Kadaba Ibn Adam Hatta Yus'ala An Arba'in Naalu Karyangale Kurichu Naale Yada Mahsharayile Chodikkuka Aa Naalu Chodyangalkku Spashtamaya Vyaktamaya Marupadi Parayathe Onnanangan Polum Kazhiyunnathalla Kalpadangal Onnu Chalippikkan Polum Kazhiyunnathalla Onnamathayi Chodikin, the Chodium in the Murio, Masarayag in the Baha, Corda the Ile, Paratara Pujodikin, the Vadam at the Chodium in the Murio, and Numbrihi Fima Afina Aisena Kuracha, Paratara Pujodikin, the day, Vadam at the Chodium in the Brain, the Aisena Kuracha, Terepagara, Chodikin, the day, Aisena Kuracha, Chodikin, the Murio, and Numbrihi Fima. Afina, Yaisangaya, the Shippitical under the Yaisangaya, Padaki Kalanga, the Padatarabu, and Namada, I didn't know the Chodikoya, Asamayatar, and the Ice in the Villani, Manasirakunda, Ninda is in the Villani, Pada, Manasirakunda, and the Rio, Padatarab and Hematai, Tanigrama, I turned on the Ice in the Villayundalu, Ah, Ice in the Villayapada, Manasirakunda, and the Rio, Randa Sandra Bangalaya, Pandara, Priya. When I'm at the center of the Brian, Kabul and Larva, Malakul Motazarail, Alehu Salatu Salam, Nindachara take it on the Varigaya, Nindaruk in a parachute under the Revendi, Nindamaranam within the Revendi, Nindamari pick under the Revendi, Azarail, Alehu Salatu Salam, Kanan the Varigaya, Maranan Kanmundil Karnambol, Azarail, the Karnambol in the end. പറയുന്നത് എന്നറിയോ ആ സമയത്ത് വല്ലാതെ പേടിച്ചു വിറച്ചുകൊണ്ട് ആയിസിന്റെ വില നീ മനസ്സിലാക്കിയിട്ട് പടച്ചറബിനോട് പറയുകയാ റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഅകും മിന സാലിഹീൻ അല്ലാഹുവേ പടച്ചവനേ Alpam Guru the Yeniki Avadidarana Allah, and I send the Pindichidarana Allah, Uribad Selkarmangala Seya, Baki under a bay, Pali Rabina and Gurland, Anjana at the village of Aranja for Hayana Sala, Hayana Fala, Namaskar at the Lake Garanda Variga, if you say at the Lake Garanda Variga, in the village of Aranja Samayat, Allah, Parachavade, Namaskarika, Kadinilla. Namaskarika, and a kicker in the Allah, Babu Petavarka, lead a bit of a good Kunda the Divendi,
അവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി, എത്തിയ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ചോദിച്ചു വന്നപ്പോ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല സ്വാലിഹായ ജീവിതം ഞാൻ ജീവിക്കാം റബ്ബേ. ആ സമയത്ത് പടച്ചറബ് എന്താ നിന്നോട് പറയുന്നതെന്നറിയോ, അല്ലാഹു എന്താ നിന്നോട് പറയുന്നതെന്നറിയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറഞ്ഞു തരികയാ, വലയു അഹ്റല്ലാഹ്. ഒരു മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ, അവന്റെ അതിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കുന്നതല്ല, നിനക്കൊരല്പസമയം പോലും ബാക്കിയല്ല ബാക്കിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ മരണം നാ കണ്ണുകൊണ്ട് കണ്ടവരാ, എത്രയോ മരണ വീടുകളിലേക്ക് നാം കടന്നു ചെന്നവരാ. ആ സമയത്ത് നമ്മുടെ ആയുസിന്റെ വിലതാ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ റൂഹിനെ കുറിച്ച്, ഈ ശരീരത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, എത്രയോ ആഫിയത്തുള്ളവരാ, സിഹത്തുള്ളവരാ, ഈ ലോകത്ത് നിന്ന് പെട്ടെന്നൊരു രോഗവുമില്ലാതെ കാരണവുമില്ലാതെ പെട്ടെന്നങ്ങ് മരണപ്പെട്ടു പോവുകയാ. പക്ഷേ എത്രയോ രോഗികളാണ് പ്രിയപ്പെട്ടവര്, ഇന്ന് മരിക്കും നാളെ മരിക്കും, ആറ് മാസത്തെക്കാൾ ദുനിയാവിന് ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ പോലും സർട്ടിഫിക്കറ്റ് നൽകിയ എത്രയോ രോഗികളാ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ ആഫിയത്തിനെ കുറിച്ച് എപ്പോഴാ ചിന്തിക്കുന്നതെന്നറിയോ? നമ്മുടെ ആയുസിന്റെ വില മനസ്സിലാക്കുന്നത് എപ്പോഴെന്നറിയോ? നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴാ ആ സമയത്ത് പടച്ചറബിനോട് നീ ചോദിക്കുക, ഒന്ന് അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരല്പസമയം അവിടെ നിന്ന് ചോദിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവേ നല്ലൊരു ജീവിതം ഞാൻ ജീവിക്കുന്നതാ എന്ന് പടച്ചറബിനോട് പറയുമ്പോൾ അള്ളാഹു എന്താ പറയുന്നതെന്നറിയോ? പടച്ചറബ് അതിന് മറുപടി പറയുന്നത് എന്തെന്നറിയോ? മിന്നാതെ കിടക്കടിപ്പെണ്ടേ, ഇത് നിന്റെ വെറും പാഴ്വാക്ക് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസിന്റെ വില മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ സന്ദർഭം ഖാബിദുല്ല റവാഹു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ചാരത്തേക്ക് കടന്നു വരികയാ. നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായീൽ കടന്നു വരുമ്പോഴാണ് ആയുസിന്റെ വില നാം മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ സന്ദർഭം എപ്പോഴെന്നറിയോ? രണ്ടാമതായിട്ട് മനുഷ്യൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്ത ആയുസ്സുണ്ടല്ലോ, ആ ആയുസിന്റെ വില മനസ്സിലാക്കുന്ന രണ്ടാമത്തെ സന്ദർഭം എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു തരികയാ, നാളെ മഹ്ശറയാകുന്ന മഹാകോടതിയിലേക്ക് നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലയിലും 70,000 മാലാകമാറ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോ ആ സമയത്താണ് നിന്റെ ആയുസിന്റെ വിലതയെ മനസ്സിലാക്കുന്നത്. ഏത് നരകമെന്നറിയ പ്രിയപ്പെട്ടവരെ, നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രം തേളുകൾ, തേളുകളെ കൊണ്ട് പാമ്പുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട് നരകമുണ്ടല്ലോ, ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരികയാ. ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോഴാ നിന്റെ ആയുസിന്റെ വിലതയെ മനസ്സിലാക്കുന്നത്. ആ സമയത്തെ കടച്ചറപ്പിനോട് എന്താ പറയുന്നതെന്നറിയോ? മരണം നിന്റെ കണ്ണിൽ കാണുമ്പോൾ, കൺമുന്നിലേക്ക് കടന്നു വരുമ്പോ, അസ്റായിലിനെ കാണുമ്പോൾ ഒരല്പസമയം അവധി തരണേ എന്ന് പടച്ചറപ്പിനോട് ചോദിച്ചു പോയെങ്കിൽ
എങ്കിലെ ആ നരകത്തെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്ന സമയത്ത് നീ എന്താ പടച്ചറപ്പിനോട് പറയുന്നതെന്നറിയോ? ആ സമയത്ത് നരകത്തിന്റെ അതാപുകൾ കണ്ടുപോയിട്ട് നരകത്തിന്റെ അട്ടഹാസം കേട്ടു പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് നീ പറയുകയാ, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ, അല്ലാഹുവേ പടച്ചവനെ ഈ നരകത്തിൽ നിന്ന് പുറത്താക്കണേ, അല്ലാ ദുനിയാവിലേക്ക് ഒന്ന് മടക്കി അയക്കണേ റബ്ബേ, നല്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതാ. ആ സമയത്ത് പടച്ചറബ്ബെന്താ നിനക്ക് മറുപടി പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, വജാഅകുമുൻ നദീർ, നിനക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നല്ലോ, പ്രവാചകൻ വന്നിരുന്നല്ലോ, ശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് അവതരിച്ചിരുന്നല്ലോ. എത്രയോ വാളുകൾ കേട്ട് പെങ്ങളെ, എത്രയോ നസീഹത്തുകൾ കേട്ട് ചെറുപ്പക്കാരാ, പടച്ചിറപ്പ് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ, മുന്നറിയിപ്പുകാർ കടന്നു വന്നിരുന്നല്ലോ, ഇനി നിനക്കൊരു സെക്കൻഡ് പോലും ഒരു അല്പം പോലും ബാക്കിയില്ല, ദുനിയാവിലേക്ക് നിന്നെ മടക്കി അയക്കുന്നതല്ല എന്ന് പടച്ചിറപ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ സന്ദർഭം, ആയുസിന്റെ വില മനുഷ്യൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ സന്ദർഭം, ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോൾ എന്റെ ആയുസിന്റെ വില നീ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നരകത്തെ അതാ മാലാകമാർ വലിച്ചിഴച്ചു കൊണ്ടുവരികയാ, ആ നരകത്തിന്റെ അതാപുകൾ കണ്ടുപോയിട്ട് നരകത്തിന്റെ അട്ടഹാസം കേട്ടുപോയിട്ട് വല്ലാതെ പേടിച്ചു വിറച്ചുകൊണ്ട് നിന്റെ ആയുസിന്റെ വില നീ മനസ്സിലാക്കിയിട്ട് ദുനിയാവിലേക്കൊന്നും മടക്കി അയക്കണ റബ്ബെ എന്ന് പറയുന്നു. പക്ഷേ അള്ളാഹു ദുനിയാവിലേക്ക് മടക്കി അയക്കുന്നതല്ല, അള്ളാഹു ആ സമയത്ത് പറയുന്നത് എന്താ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നല്ലോ, എത്രയോ വാദങ്ങൾ സംഘടിപ്പിച്ചു, എത്രയോ നസീഹത്തുകൾ കേട്ടു, പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ആ സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന് പറയുന്നത് ആ മഹ്ശറിൽ ഒരു വിഭാഗം ഫരീഖും ഫിൽ ജന്ന, രണ്ടാമതൊരു വിഭാഗം ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലാണ് മറ്റൊരു വിഭാഗം നരകത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് സ്വർഗം നേടിയെടുക്കണമെങ്കിൽ ഇബാദത്തുകളില്ലാതെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ, സ്വാലിഹായ സൽക്രമങ്ങളില്ലാതെ സ്വർഗം നമുക്ക് ലഭിക്കില്ല. നിങ്ങൾക്കറിയോ ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഒരു സഹാബി എവിടെ നിന്ന് എത്രയോ ദിവസമായി ആഹാരം കഴിച്ചിട്ട് പട്ടിണിയാ, ആ പ്രിയപ്പെട്ട സഹാബി ഉഹുദ് രണാങ്കണത്തിലേക്ക് എങ്ങനെയാ കടന്നു വന്നതെന്നറിയോ? ശത്രുക്കളോട് പോരടിക്കുന്നതിന് വേണ്ടി വയറിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ആ സഹാബി കടന്നു വന്നത്. എന്നിട്ട് ആ സഹാബി കടന്നു വന്നിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായി. ആ ഷഹീദായി കിടക്കുന്ന പ്രിയപ്പെട്ട സഹാബിയുടെ പൊന്നുമോന്റെ ശിരസ്സെടുത്ത് മടുത്തറ്റിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ എന്താ പറഞ്ഞതെന്നറിയോ? ഹനി അല്ലക്കയാ ബുനയ്യൽ ജന്ന, ഹനി അല്ലക്കയാ ബുനയ്യൽ ജന്ന, പൊന്നുമോനെ നിനക്ക് സ്വർഗമുണ്ട്, നീ സന്തോഷിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയോട് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണെന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? ആരോടാ ചോദിക്കുന്നത്? ദീനിന്റെ രണാങ്കണത്തിലേക്ക് വിശപ്പിന്റെ കാഠിന്യത്താൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ദീനിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് ഷഹീദായി കിടക്കുന്ന ഒരു സഹാബിയുടെ അവസ്ഥയാണ് അള്ളാഹുവിന്റെ മുത്ത് റസൂൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നാം ആരും വിചാരിക്കണ്ട, ആ ഷഹീദായ സഹാബി ശുഹദാക്കള് നരകത്തിലാണ് എന്നാരും വിചാരിക്കേണ്ട, സ്വർഗത്തിലാ. പക്ഷെ അവരോട് പോലും അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല, അല്ലെങ്കിൽ സദഖ കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല, പിന്നെയോ അല്ലാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ നാളെ മഹ്ശറിൽ നിന്ന് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അല്ലാഹു നമ്മെ സ്വർഗവാസികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാഹു പരിപൂർണമായി നമ്മെ സ്വർഗവാസികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഉഷാറായിട്ട് ആമീൻ പറയും. അല്ലാഹു നമ്മെ സ്വർഗവാസികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആമീനും സ്വലാത്തൊക്കെ ഉഷാറായില്ലെങ്കിൽ ഞാൻ വടകരയിൽ വാത് പറഞ്ഞു തോലാവും. വടകരയിൽ വാത് പറഞ്ഞപ്പോൾ അവിടെ ദാമ്പത്യം എന്ന
വിഷയത്തെ കുറിച്ച് ആസ്പദമാക്കിയാൽ സംസാരിച്ചത്. ആ സമയത്ത് പരസ്പരം ഐക്യത്തോടുകൂടി കടമകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ദമ്പതിമാർക്ക് നാളെ സ്വർഗത്തിന്റെ ആട്ടുകെട്ടിൽ ഇങ്ങനെ ഇരുന്ന് ആടുവാനുള്ള ഭാഗ്യം അല്ലാഹു തരുന്നത് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തു. സദസ്സിൽ നിന്ന് കുറച്ചുപേരെ കാമിയും പറഞ്ഞു. സംഘാടകരിൽപ്പെട്ട ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നു. വാലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താടെ നീ ആമീൻ പറയാത്തത്? അപ്പൊ ഇവരാമീൻ പറഞ്ഞിരുന്നില്ല. സംഘാടകരിൽപ്പെട്ട ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നു, ആമീൻ പറഞ്ഞില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവസാനം വാലൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ആമീൻ പറയാത്തത്? ആ സമയത്ത് ഈ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്, ഉസ്താദെ ഈ ഒരു ഐറ്റത്തിന് 25-30 വർഷം ഇവിടെ സഹിക്കുന്നുണ്ട്, ഇതിനെ തന്നെയാണോ സ്വർഗത്തിലും തരുന്നത്? അതുകൊണ്ട് ആമീൻ പറയാത്ത എന്ന. അപ്പൊ നിങ്ങൾ ആമീൻ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബ ബന്ധത്തിൽ, കുടുംബ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആയുസിനെ കുറിച്ചാണ്. ഉംരിഹി ഫീമാ അഫ്ന, നമ്മുടെ ആയുസിനെ കുറിച്ചാ പടച്ചറപ്പ് ചോദിക്കുന്നത്. ഈ ആയുസ് എങ്ങനെയാണ് നശിപ്പിച്ചു കളഞ്ഞത്, പാഴാക്കി കളഞ്ഞത് എന്ന് പടച്ചറമ്പ് ചോദിക്കുമ്പോൾ വ്യക്തമായ സ്പഷ്ടമായ മറുപടി പറയാതെ രക്ഷയില്ല പ്രിയമുള്ളവരെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാ. രണ്ടാമതായിട്ട് പടച്ചറമ്പ് ചോദിക്കുന്നത് എന്തെന്നറിയോ? നാളെ മഹ്ശറയാകുന്ന മഹാകോടതിയിൽ പടച്ചറമ്പ് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? കാൽപാദങ്ങളും നനക്കാൻ പോലും കഴിയാത്ത, കാൽപാദങ്ങളൊന്ന് ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? വാൻഷബാബിഹി ഫീമാ അബ്ലാ, യുവത്വത്തെ കുറിച്ചാ ചെറുപ്പക്കാരാ ചോദിക്കുന്നത്, നമ്മുടെ യുവത്വത്തെ കുറിച്ചാ പടച്ചറപ്പ് ചോദിക്കുന്നത്, യുവാക്കളോടാ ചോദിക്കുന്നത്, യുവതികളോടാ ചോദിക്കുന്നത്. യുവാക്കളോട് യുവതികളോട് എന്താ ചോദിക്കുന്നതെന്നറിയോ? വാൻഷബാബിഹി ഫീമാ അബ്ലാ, യുവത്വം എങ്ങനെയാ നശിപ്പിക്കളഞ്ഞത്, ഈ യുവത്വം എങ്ങനെയാ പാഴാക്കി കളഞ്ഞതെന്ന് പടച്ചറപ്പ് രണ്ടാമതായിട്ട് ചോദിക്കുകയാ. നിന്റെ യുവത്വം എന്ന് പറയുന്നത്, നിന്റെ യുവത്വം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇന്ന ശബാബ ശുഹബത്തും മിനൽ ജുനൂൻ, ഈ യുവത്വം എന്ന് പറയുന്നത് ഭ്രാന്തിന്റെ വല്ലാത്ത ഒരവസ്ഥയാണ്. എന്തിനെയും അനുകരിക്കും, ആരെയും അനുകരിക്കും. താരരാജാക്കന്മാർ നടക്കുന്നത് പോലെ നടന്നു പോകുന്നതാ, താരരാജാക്കന്മാർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നതാ, അവർ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നതാ, അവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അവരെ അനുകരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ ജീവിക്കുന്നതാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ അർശിന്റെ നാളെ പരലോകത്ത് അർശിന്റെ തണലുണ്ടല്ലോ, അർശിന്റെ തണൽ ലഭിക്കുന്നത് ആർക്കെന്നറിയോ? അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച യുവാക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച യുവതികളുണ്ടല്ലോ, അവർക്കാണ് നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നതെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ, സമയങ്ങൾ നഷ്ടപ്പെടുത്താൻ നമുക്കില്ല, ദിവസങ്ങൾ നഷ്ടപ്പെടുത്താൻ നമുക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വത്തം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നാളെ പരലോകത്തെ മഹ്ശറയിലെ ചുട്ടുപഴുത്തു കൊള്ളുന്ന മഹ്ശറയുണ്ടല്ലോ, ചെമ്പിനാലുള്ള തറ, ശിരസിന്റെ ഒരു ചാണകത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ കൊണ്ടുവന്ന് നിർത്തപ്പെടുന്ന മഹ്ശറ, ആ മഹ്ശറയിലെ പടച്ചറപ്പ് അർശിന്റെ തണൽ നമുക്ക് തരുന്നതാ, അർശിന്റെ തണൽ നമുക്ക് തരുന്നതാ. അതുകൊണ്ട് താരരാജാക്കന്മാരുടെ പിന്നാലെ കടന്നു പോകല്ലേ, താരറാണികളുടെ പിന്നാലെ കടന്നു പോകല്ലേ. എന്റെ പ്രിയപ്പെട്ട പാടൂരുള്ള ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ താരേരച്ചു കൊണ്ട് നടക്കുന്ന താരരാജാക്കന്മാരെ വലിച്ചെറിയണം ചെറുപ്പക്കാരാ. എന്നിട്ട് ഈ മനസ്സിന്റെ മനോമുഗരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആരെയെന്നറിയോ? സഹാബത്തിന് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, എത്രയോ മഹത്തുക്കളില്ലേ, മഹാന്മാരില്ലേ, മഹതികളില്ലേ, അവരെ നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട സഹോദരിമാരെ,
എത്രയോ എത്രയോ വലിയ മഹദികളുണ്ട്. ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹയില്ലേ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയില്ലേ, നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു തആല അൻഹയില്ലേ, ഇവരെ പോലുള്ള മഹത്തുക്കളില്ലേ, മഹദികളില്ലേ, ഇവരെ നമ്മുടെ മനസ്സിന്റെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അവര് കടന്നുപോയ വഴിയെ, അവർ ജീവിച്ചതുപോലെ, അവർ നടന്നുപോയതുപോലെ, അവർ വസ്ത്രം ധരിച്ചതുപോലെ, അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറാകണം. അല്ലാതെ നമുക്ക് രക്ഷയില്ല. ഏതെങ്കിലും അഹങ്കാരികൾ എങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് നഷ്ടമാ, പരലോകത്ത് നഷ്ടമാ. ഇന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാ, താര രാജാക്കന്മാർ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാ, മുടിവെട്ടുന്നത് എങ്ങനെയാ അവരെങ്ങനെയാണോ മുടിവെട്ടുന്നത്, ബോക്സ് ഉള്ള രീതിയിൽ, സ്പൈക്ക് എന്നുള്ള രീതിയിലൊക്കെ മുടിവെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാ. വസ്ത്രമാണെങ്കിലോ ഫാനിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഫാൻ ഇടണമെങ്കിൽ കവറുണ്ടല്ലോ, കിറ്റ്, അത് കാലിൽ വെച്ച് കെട്ടിയിട്ട് വേണം വലിച്ചു കയറ്റി ഇടാനുള്ളത്, കാരണം അത്രക്ക് ടൈറ്റാണ്. അതുപോലെ തന്നെ അത് തിരിച്ച് വലിച്ചൂരി എടുക്കണമെങ്കിൽ ഉമ്മ ഒരു ഫാനിന്റെ കാലിൽ വലിച്ചു പിടിക്കണം, പിതാവ് വന്നിട്ട്, ഉപ്പ വന്നിട്ട് അടുത്ത ഫാനിന്റെ കാലിൽ വലിച്ചു പിടിക്കണം, എങ്കിലേ ഊരി വരുള്ളൂ. അങ്ങനെയാ സുജൂദിൽ ചെന്ന് കിടന്നാലോ, നമസ്കരിക്കുന്നതിന്റെ നമസ്കാരത്തിൽ സുജൂദിൽ ചെന്ന് കിടന്നാൽ എന്താ സംഭവിക്കുക, നമസ്കാരം മൊത്തത്തില്ല, നമസ്കാരം പോയി, നമസ്കാരം ശരിയാകുന്നതല്ല, സഹിയാവുന്നതല്ല. കാരണം എന്താ, അടിയിലിട്ടിരിക്കുന്നതിന്റെ കമ്പനി ആ പരസ്യം എഴുതി കാണിക്കുക ഏതായി ഇട്ടിരിക്കുന്നതെന്ന്. നമസ്കാരം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നമസ്കാരമൊന്നും അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ട് വസ്ത്രധാരണമാണെങ്കിലും അതുപോലെ നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഏത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത മാർഗമായിരിക്കണം, ആ രീതിയായിരിക്കണം നമ്മുടേത്. അതല്ലാതെ ഏതെങ്കിലും അഹങ്കാരം നടക്കുന്നത് പോലെ, ജീവിക്കുന്നത് പോലെ, വസ്ത്രം ധരിക്കുന്നത് പോലെയൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ, വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചു കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ പ്രതിഫലമില്ല, നമുക്ക് മുത്തു നമ്മുടെ അമലുകളൊക്കെ പാഴായി പോവുകയാ. അല്ലാഹു നമ്മെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടാമതായിട്ട് പടച്ചിറപ്പ് ഇവിടെ നിന്ന് ചോദിക്കുന്നത് യുവത്വത്തെ കുറിച്ച്, ആ പടച്ചിറപ്പ് ചോദിക്കുന്നത് യുവാക്കളോടാണ് ചോദിക്കുന്നത്, യുവതികളോടാണ് പടച്ചിറപ്പ് ചോദിക്കുന്നത്. എങ്ങനെയാണ് യുവത്വം നശിപ്പിച്ചു കളഞ്ഞത്, പാഴാക്കി കളഞ്ഞത് എന്ന് പടച്ചിറപ്പ് ചോദിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് പടച്ചിറപ്പ് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ, മൂന്നാമതായിട്ട് മഹ്ശറയാകുന്ന മഹാകോടതിയില് നമ്മയെല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് പടച്ചിറപ്പ് ചോദിക്കുന്ന ചോദ്യം എന്താ, വാൻമാലിഹി മിന്നൈനക്ത സമ്പത്തിനെ കുറിച്ചാ പടച്ചിറപ്പ് മൂന്നാമതായിട്ട് ചോദിക്കുന്നത്. സമ്പത്തിനെ കുറിച്ച് എന്താ പടച്ചിറപ്പ് ചോദിക്കുന്നത് എന്നറിയോ, സമ്പാദ്യത്തെ കുറിച്ച് പടച്ചിറപ്പ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാ. ഇതെവിടെ നിന്നാ സമ്പാദിച്ചത്, ഏത് മാർഗത്തിലാ വിനിയോഗിച്ചത് തുടങ്ങുന്ന രണ്ട് ചോദ്യങ്ങളാണ് സമ്പത്തിന്റെ വിഷയത്തിൽ പടച്ചിറപ്പ് ചോദിക്കുന്നത്. സമ്പാദ്യം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പാദിക്കേണ്ടത് ഹലാലിയത്തിന്റെ മാർഗത്തിലായിരിക്കണം, ഹലാലായ മാർഗത്തിൽ വേണം സമ്പാദിക്കാൻ, അത് ചെലവഴിക്കേണ്ടത് നല്ല മാർഗത്തിലായിരിക്കും. ില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമിയത്തിന്റെ വഴിയിലൂടെ ആ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, ആ സമ്പാദ്യം ഭക്ഷിച്ചുകൊണ്ട്, അതാഹരിച്ചുകൊണ്ട്, അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആ പ്രാർത്ഥന പോലും പടച്ചിറപ്പ് തള്ളപ്പെടുന്നതാ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഒരിക്കൽ സഅദ് റളിയല്ലാഹു തആലാ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് സങ്കടത്തോടുകൂടി ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ മുത്ത റസൂലിനോട് ചോദിക്കുന്ന നബിയേ, ഞാൻ ദുനിയാവിന്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പടച്ചിറപ്പിനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു പോകാറുണ്ട്, പക്ഷേ എന്റെ പ്രാർത്ഥനയെന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല നബിയേ, എന്റെ ദുആ എന്നും അല്ലാഹു കബൂലാ
ആക്കുന്നില്ല നബിയേ. ആ സമയത്തല്ലാന്റെ പുത്രസൂൽ സഅദ് റളിയല്ലാഹു തആല അനുനോട് പറഞ്ഞു കൊടുത്തതെന്ന് അറിയോ? സഅദേ യാ സഅദ് ഇജ്തരി ബിൽ ഹറാം, സഅദേ നിന്റെ ജീവിതത്തിൽ നിന്ന് ഹറാം നീ ഒഴിവാക്കണം. സഅദേ ഹറാം നീ ഒഴിവാക്കണം. സഅദേ ഹറാമിയത്തിന്റെ ഒരു തരിയാണ് നിന്റെ വയറിലേക്ക് ഉള്ളിലേക്ക് കടന്നു പോകുന്നതെങ്കിൽ പോലെ 40 ദിവസം വരെ നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതല്ല സഅദേ, നിന്റെ ദുആ അല്ലാഹു കബൂലാക്കുന്നതല്ല സഅദേ. സഅദ് റളിയല്ലാഹു തആല അനുനോട് അല്ലാഹുവിന്റെ പുത്ര റസൂൽ പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പാദ്യത്തിന്റെ വിഷയത്തില് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സമ്പാദിക്കേണ്ടത് നല്ല മാർഗത്തിലായിരിക്കണം, അത് വിനിയോഗിക്കേണ്ടത് നല്ല മാർഗത്തിലായിരിക്കണം. സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ പുത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ 4 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 വിഭാഗം സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ, 2 വിഭാഗം നരകത്തിലാണ്. ഇങ്ങനെ 4 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. 1 വിഭാഗം ആരെന്നറിയോ? സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2 വിഭാഗം ആളുകളില് 1 വിഭാഗം ആരെന്നറിയോ? അല്ലാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു, അവന്റെ പവിത്രമാക്കപ്പെട്ട ഇൽമും കൊടുത്തു. അല്ലാഹുവിന്റെ പവിത്രമായ ഇൽമുണ്ടല്ലോ, അറിവുണ്ടല്ലോ, ആ വിജ്ഞാനം അവനുള്ളത് കാരണത്താൽ അവന്റെ സമ്പാദ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാ, നല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാ, ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടി, മദ്രസാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി, എത്തീമക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ട പെൺമക്കളെ കെട്ടിച്ചു വിടുന്നതിന് വേണ്ടിയൊക്കെ അവന് കൊടുക്കുകയാ. ആ സമയത്ത് അവന് ഇൽമുള്ള കാരണത്താലാ അങ്ങനെ ചെയ്യുന്നത്. നാളെ പരലോകത്ത് സമ്പാദ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ നന്മകൾ ചെയ്ത കാരണത്താൽ, ഇവന്റെ സമ്പാദ്യം കൊണ്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇവൻ കാഴ്ചവെച്ച കാരണത്താൽ ഇവന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2 വിഭാഗം ആളുകൾ ആരെന്നറിയോ? അല്ലാഹു പവിത്രമാക്കപ്പെട്ട വിജ്ഞാനം കൊടുത്തു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ് കൊടുത്തു, പക്ഷേ അവന് സമ്പാദ്യം കൊടുത്തില്ല, സമ്പത്തില്ല. ആ സമ്പത്തില്ലാത്ത കാരണത്താൽ, ഇൽമുള്ള കാരണത്താൽ അവന് ചിന്തിക്കുകയാണ്, റബ്ബേ അല്ലാഹുവേ പടച്ചവനെ, നീ എനിക്ക് സമ്പത്ത് തന്നിരുന്നെങ്കില്, ഞാൻ വലിയ സമ്പന്നനായി തീർന്നിരുന്നെങ്കില്, ഇൽമുള്ള സമ്പന്നൻ ചെലവഴിച്ചതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ കൊടുക്കുമായിരുന്നു റബ്ബേ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാ ചെലവഴിക്കുമായിരുന്നു. അല്ലാഹുള്ള കാരണത്താൽ അവൻ ചിന്തിക്കുകയാണ്, നല്ല ഉദ്ദേശമാണ്, നല്ല ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിന്റെ ഉദ്ദേശത്തിന്റെ കാരണത്താൽ നാളെ പരലോകത്ത് അല്ലാഹുവിന് സ്വർഗം കൊടുക്കുകയാ നരകത്തിലേക്ക് കടന്നു പോകുന്ന 2 വിഭാഗം ആളുകൾ ആരെന്നറിയോ? ഒരു മനുഷ്യൻ അല്ലാഹു സമ്പത്ത് കൊടുത്തു, പക്ഷേ അല്ലാഹുവിന്റെ പവിത്രമായ നൂറാനിയത്തായ ഇൽമുണ്ടല്ലോ, ആ ഇൽമ അവിടുന്ന് കൊടുത്തില്ല. ഇൽമില്ലാത്ത കാരണത്താൽ അവന്റെ സമ്പാദ്യം ഹറാമിയത്തുകൾക്ക് വേണ്ടി അവന് ചെലവഴിക്കുകയാ, നശിപ്പിച്ചു കളയുകയാ, പാഴാക്കി കളയുകയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ സമ്പാദ്യത്തിനെ കുറിച്ച് അവ ചോദിക്കുമ്പോൾ, സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ നീ ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ, മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് കാരണത്താൽ അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ നരകത്തിലേക്ക് കടന്നു പോകുന്ന 2 വിഭാഗം ആരെന്നറിയോ? അല്ലാഹു സമ്പത്തും കൊടുത്തില്ല, നൂറാനിയത്താവുന്ന ഇൽമും കൊടുത്തില്ല. ഇത് രണ്ടുമില്ലാത്ത കാരണത്താൽ അവൻ അവിടന്ന് ചിന്തിക്കുന്ന, റബ്ബേ ഞാൻ സമ്പന്നനായി തീരുകയാണെങ്കിൽ ഇൽമില്ലാത്ത സമ്പന്നനുണ്ടല്ലോ, ഒരുപാട് നീചമായ നികൃഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നുണ്ട്, അതുപോലെ ഞാൻ ചെലവഴിക്കുമായിരുന്നു, ആഡംബരത്തിന്റെ ആർഭാടത്തിന്റെ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കുമായിരുന്നു, ദുനിയാവിൽ അടിച്ചു പൊളിച്ചുകൊണ്ട് രസിച്ച് രമിച്ച് സുഖിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമായിരുന്നു എന്നവന് തീരുമാനിക്കുകയാ, ആഗ്രഹിക്കുകയാ. ഇത് മോശമായ ചിന്തയാണ്, മോശമായ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
നരകത്തിലേക്ക് വരെ വലിച്ചെറിയുകയാ, നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. സമ്പത്തിന്റെ വിഷയത്തിൽ നാല് വിഭാഗം ആളുകളുണ്ട്. രണ്ട് വിഭാഗം സ്വർഗത്തിലാ, രണ്ട് വിഭാഗം നരകത്തിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ സമ്പാദ്യം ചിലവഴിക്കുകയാണെങ്കിൽ, ഇതിന് പകരമായിട്ട് അല്ലാഹു നമുക്ക് നടത്തിരുന്നത് സ്വർഗമാണ്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മൂന്നാമതായിട്ട് പടച്ചറബ് അവിടെ നിന്ന് ചോദിക്കുന്നത്, സമ്പത്തിനെ കുറിച്ചാ ചോദിക്കുന്നത്. രണ്ട് ചോദ്യങ്ങളാണ്, എവിടെ നിന്ന് സമ്പാദിച്ചു, അത് ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു, ചിലവഴിച്ചു എന്ന് ചോദിക്കുകയാ. നാലാമതായിട്ട് പടച്ചറബ് ചോദിക്കുന്നത്, നീ പഠിച്ച കാര്യത്തിൽ, നിനക്ക് അറിവുള്ള കാര്യത്തിൽ നീ എന്ത് പ്രവർത്തിച്ചു എന്ന് പടച്ചിറപ്പ് ചോദിക്കുകയാ. ഇങ്ങനെ നാല് ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാല് ചോദ്യങ്ങൾക്ക് വ്യക്തമായ സ്പഷ്ടമായ മറുപടി നാം പറയൽ നിർബന്ധമാ. ആ മറുപടി പറയാതെ നമ്മുടെ കാൽപാദങ്ങളൊന്ന് അനക്കാൻ പോലും, ഒരു സ്റ്റെപ്പ് പോലും ഒന്ന് മുന്നോട്ട് വെക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. അതിന് വ്യക്തമായ മറുപടി ഇപ്പോഴേ നാം കണ്ടുവെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹ്ശറ എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിൽ നമ്മെ എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തുന്നു. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് 12 വിഭാഗം ആളുകളായിട്ട് ഈ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 12 പറയാൻ സമയമില്ല, നമുക്ക് മൂന്ന് വിഭാഗത്തെ കുറിച്ച് പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഒരു വിഭാഗം കടന്നു വരുന്നത് ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം. ഒരുപാട് ആളുകളുണ്ട് എങ്ങനെയാ മഹ്ശറയിലേക്ക് കടന്നു വരുന്നത് എന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാലമായിട്ട് പറയുന്നുണ്ട്. കലിമ ചൊല്ലിയവരുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആ കലിമയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചവർ, അത് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർ, നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന രംഗത്തെ കുറിച്ച് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമസ്കരിക്കാതെ, വിധിവിലക്കൂൾ അനുസരിക്കാതെ, ലാ ഇലാഹ ഇല്ലല്ലാ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുന്നവർ, ഈ ലോകത്ത് ജീവിച്ചവർ, നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന രംഗത്തെ കുറിച്ചും ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഭാഗം ആളുകൾ എങ്ങനെയാ കടന്നു വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ മുത്തറസൂല പറഞ്ഞു തരികയാ, യുഹ്ശറൂന മിൻ ഖുബൂരിഹിം ലൈസ ലഹും യദാനി വലാ റിജ്ലാ, കൈകാലുകളില്ലാതെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ദാ വിചാരണയ്ക്ക് വേണ്ടി ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ, കൈകാലുകൾ നഷ്ടപ്പെട്ടവരായിട്ട് കടന്നു വരികയാ, കാലുകളില്ലാതെ കൈകളില്ലാതെ കടന്നു വരികയാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഭാഗത്തെ കുറിച്ച് ഇവിടുന്ന് പറഞ്ഞു തരികയാ, ഈ വിഭാഗം ആരെന്നറിയോ? ഫയുനാദിൽ മുനാദി മിൻ ഖിബലി റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഭാഗം ആളുകളെ കുറിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഈ വിഭാഗം ആരെന്നറിയോ? ഹൗലാഇ ലദീന യുദൂനൽ ജിറാൻ, ഈ വിഭാഗം ആരെന്നറിയോ? അയൽവാസികളെ സങ്കടപ്പെടുത്തിയവരാ, അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാ, അവരെ ഉപദ്രവിച്ചവരാ. ഇങ്ങനെ ഒന്നാമത്തെ വിഭാഗമായിട്ട് കൈകളില്ലാതെ കാലുകളില്ലാതെ കടന്നു വരുന്നത് എന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തരുമ്പോ, അയൽവാസികളോട് പല കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പുത്രസൂല് പറഞ്ഞതെന്താ? അക്രിം ജാറക വലൗ കാന കാഫിറാ, അക്രിം ജാറക വലൗ കാന കാഫിറാ, നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും ശരി, അവനെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അയൽവാസികളെ നാം ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരോടുള്ള കടമകൾ നാം പാലിക്കണം, അവരോടുള്ള മര്യാദകൾ നാം പാലിക്കണം,
ബാധ്യതകൾ പാലിച്ചെങ്കിൽ, കടപ്പാടുകൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ ഈമാനിന്റെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട്, പ്രഭചരുത്തുന്ന മുഖവുമായിട്ട് കടന്നു വരാൻ നമുക്ക് കഴിയുകയുള്ളൂ. രണ്ടാമതൊരു വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പുത്ര റസൂല് പറഞ്ഞു പരിചയപ്പെടുത്തുകയാ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെയാ കടന്നു വരുന്നത് എന്നറിയോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഹനാസീർ, പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത്, പന്നിയുടെ രൂപത്തിലാ കടന്നു വരുന്നത്. ഈ വിഭാഗത്തെ കുറിച്ച് പടത്തറപ്പ് എന്താ പറയുന്നത് എന്നറിയോ? ഫൈനാദിൽ മുനാദി മിൻ ഖിബലി റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയുകയാ. പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്ന വിഭാഗം ആരെന്നറിയോ? ഹൗലാഇൽ ലദീന യതഹാവനൂന ബിസ്സലാ, ഹൗലാഇൽ ലദീന യതഹാവനൂന ബിസ്സലാ. നമസ്കാരം നിസ്സാരപ്പെടുത്തിയവരാ, കൃത്യമായിട്ട് നമസ്കരിക്കാത്തവരാ, ആ നമസ്കാരത്തെ അവഗണിച്ചവരാ, പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ പുത്ര റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുക്ക് പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം അത് അവഗണിച്ചുകൊണ്ട് നമസ്കാരത്തെ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പുത്ര റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു മയ്യത്തിൽ, ഒരു മരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നു. ആ സമയത്ത് ആ മയ്യത്തിന്റെ പിരടിയിൽ ഒരു പാമ്പിരുന്നു കൊണ്ട് മാംസം ഇങ്ങനെ കുത്തിപ്പറിക്കുകയാ. ആ സമയത്ത് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് തെറ്റാണ് ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത് എന്നവിടുന്ന് സഹാബത്തിനോട് അന്വേഷിച്ചപ്പോൾ സഹാബത്ത് എന്താ പറഞ്ഞതെന്നറിയോ? മൂന്ന് തെറ്റുകൾ. അതിൽ പ്രധാനമായിട്ടും അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു കൊടുത്തത്, ഈ മനുഷ്യൻ നമസ്കാരത്തെ ഉപേക്ഷിച്ചിരുന്നു എന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല മരണം പോലും ലഭിക്കുന്നതല്ല, നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പന്നിയുടെ കോലത്തിലാ കടന്നു വരുന്നത്. ഒരിക്കൽ ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു സഹാബിയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരിക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് ആ സഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയെ, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി നബിയെ, എന്റെ പിതാവിനെ മയ്യത്ത് വിളിപ്പിക്കാൻ കഴിയുന്നില്ല നബിയെ, കഫൻ പൊതിയാൻ കഴിയുന്നില്ല നബിയെ, ഖബറടക്കാൻ കഴിയുന്നില്ല നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ആ സഹാബിയോടൊപ്പം മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തിന്റെ കോലം അവിടെ നിന്ന് മറിക്കപ്പെട്ടിരിക്കുകയാ, ആ മയ്യത്തിന്റെ രൂപം അവിടെ നിന്ന് കോലം മറിക്കപ്പെട്ടിരിക്കുകയാ. ഏത് രൂപത്തിലാ ആ കോലം മറിക്കപ്പെട്ടതെന്നറിയോ? അലാ സൂറത്തുൽ ഖിൻസീർ, പന്നിയുടെ രൂപത്തിലാ കോലം മറിക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ പുത്ര റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാ, ലോകത്തിന്റെ ഹബീബ് പ്രാർത്ഥിക്കുകയാ, സ്വഹാബത്ത് അവിടെ നിന്ന് ആമീൻ പറയുകയാണ്. ആ മയ്യത്ത് പഴയ രൂപത്തിലായി, പക്ഷേ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പതഞ്ഞ് ആറടി മണ്ണാകുന്ന ഖബറിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വീണ്ടും അതാ മയ്യത്തിന്റെ കുലം മറിക്കപ്പെടുകയാ, പന്നിയുടെ കോലത്തിലാ മറിക്കപ്പെടുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറടക്കമല്ല കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പൊന്നൂപന മകനുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്ന് സഹാബിയോട് അന്വേഷിക്കുമ്പോ ആ മകനോട് നിന്റെ പിതാവ് എന്ത് അക്രമമാണ് ദുനിയാവിൽ ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്ത് പാപമാണ് വലിയ തെറ്റാണ് ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പൊന്നുമകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ പിതാവ് കള്ളുകുടിയനായിരുന്നില്ല നബിയെ, വ്യഭിചാരിയായിരുന്നില്ല നബിയെ, അക്രമിയായിരുന്നില്ല നബിയെ, പക്ഷേ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യ
على الصلاة حي على الصلاة نمسكارة تنك كرند برقا ين بلچ برنجال ين بداب نمسكاري كا فوير نل ربي نمسكار مبيرش چرند ربي ين نافن مغندن پداب ان پابت كرچ دوشت كر ودن پرنج بڑ تنگل ان پريا پت وره نمسكار انگرت ملنگل نل مرنم بول لبكن دل പരലോകത്തല്ലാഹു ശിക്ഷ തരികയാ പരലോകത്തല്ലാഹു ശിക്ഷ തരികയാ നാം നമസ്കരിക്കുന്ന നമസ്കാരമുണ്ടല്ലോ ഈമാനോടുകൂടി തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരം നമുക്ക് അനുകൂലമായിട്ട് ദുആ ചെയ്യുമെന്ന എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ തഖ്വയില്ലാതെ എങ്ങനെയെങ്കിലുമാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം പ്രതികൂലമായിട്ട് നമുക്ക് ദുആ ചെയ്യുകയാ അല്ലാഹുവിന്റെ റസൂല പറഞ്ഞു തരികയാ ഒരാൾ നല്ല ോടുകൂടി ഇഖ്ലാസോടുകൂടി കടന്നു വന്നിട്ട് തഖ്വയോടുകൂടി നമസ്കാരം നിർവഹിക്കുമ്പോൾ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിയുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആ നമസ്കാരം പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് മാലാകെ മാറി കൊണ്ടുപോവുകയാ ആ നമസ്കാരത്തെ പടച്ച റബ്ബ് സ്വീകരിക്കുകയാ ആ നമസ്കാരം അവന് വേണ്ടി അനുകൂലമായിട്ട് ദുആ ചെയ്യുകയാ എന്താണ് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുന്നതെന്നറിയോ ഹഫിദക്കല്ലാഹു കമാ ഹഫിൽതനി അല്ലാഹുവേ പടച്ചവനെ കൃത്യസമയത്ത് തന്നെ ഇവൻ എന്നെ നിർവഹിച്ചതുപോലെ സൂക്ഷിച്ചതുപോലെ അല്ലാഹുവേ സംരക്ഷിച്ചതുപോലെ നീ ഇവനെ സംരക്ഷിക്കണേ അല്ലാ ഇവനെ നീ സൂക്ഷിക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിലേക്ക് ആ നമസ്കാരം പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ധൃതിയിൽ വന്നിട്ട് ഈ മാനില്ലാതെ ഇഖ്ലാസ് ഇല്ലാതെ തഖ്വയില്ലാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് ദുനിയാവിന്റെ ചിന്തകളെ മനസ്സിലിട്ടുകൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം പ്രതികൂലമായിട്ട് ഇവർ ദുആ ചെയ്യുകയാ ആ നമസ്കാരം പ്രതികൂലമായിട്ട് എങ്ങനെയാ ദുആ ചെയ്യുന്നതെന്നറിയോ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി പിരിയുന്ന സമയത്ത് ആ നമസ്കാരം മാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു പക്ഷേ മാലാകമാർ ആ മാലാകമാർ ആകാശത്തിന്റെ ഓരോ കവാടത്തിനും കാവൽക്കാരായ മാലാകമാർ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല നമസ്കാരം അവന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാ ആ നമസ്കാരം പ്രതികൂലമായിട്ട് എന്താ ദുആ ചെയ്യുന്നതെന്നറിയോ ലയ്യഅക്കല്ലാഹു കമാ ലയ്യഅതനി ലയ്യഅക്കല്ലാഹു കമാ ലയ്യഅതനി അല്ലാഹുവേ പടച്ചവനെ ഇവനെന്നെ പാഴാക്കി കളഞ്ഞതുപോലെ നീ ഇവനെ പാഴാക്കണ അല്ലാ ഇവനെ നീ നശിപ്പിച്ചു കളയണ റബ്ബേ എന്നാ നമസ്കാരം പ്രതികൂലമായിട്ട് ദുആ ചെയ്യുകയാ എങ്ങനെയാ നമസ്കരിക്കേണ്ടത് ചെറുപ്പക്കാരാ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എങ്ങനെയാ പൊന്നുപോലെ ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാതിഹിം സാഹൂൻ അല്ലദീനഹും ഇതിനു വേണ്ടിയല്ലേ നമസ്കരിക്കുന്നത് ഇന്ന് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം നല്ല ഭംഗിയാക്കിക്കൊണ്ട് നമസ്കരിക്കുകയാ ദീർഘസമയമെടുത്തുകൊണ്ട് നല്ലതുപോലെ തഖ്വയോടുകൂടി ഖുശൂഓടുകൂടി നമ്മൾ നമസ്കരിക്കുകയാ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആരുമില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാ നമ്മൾ നമസ്കരിക്കുന്നത് ആ സമയത്ത് ധൃതിയിലുള്ള നമസ്കാരമാ പെട്ടെന്നുള്ള നമസ്കാരമാ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാ നമസ്കരിക്കേണ്ടതെന്നറിയോ ഹാത്തമുല്ലസം റളിയല്ലാഹു തആലാനുവിന്റെ ചാരത്തേക്ക് ഹാത്തമുല്ലസം റളിയല്ലാഹു തആലാനുവിന്റെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാ എന്നിട്ട് എങ്ങനെയാ നമസ്കരിക്കുന്നത് എന്ന മഹാനവറുകളോട് ചോദിക്കുമ്പോ മഹാനവറുകൾ ഇവിടെ നിന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാ ഞാൻ എങ്ങനെയാ നമസ്കരിച്ചിരുന്നതെന്നറിയോ എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കുന്നതെന്നറിയോ നമസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ നമസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലം ഏതാണോ ആ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ കടന്നു വരികയാ ആ സ്ഥലത്തേക്ക് ഞാൻ കടന്നു വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ ചാടി എഴുന്നേൽക്കുകയാ എന്നിട്ട് എങ്ങനെയാ നമസ്കരിച്ചിരുന്നതെന്നറിയോ
الكعبه بين حاجبي واجعل الكعبه بين حاجبي എന്റെ കൺമുന്നിൽ കഅബാലയത്തെ ഞാൻ കൊണ്ടുവരികയാ കഅബാലയത്തെ എന്റെ കൺമുന്നിൽ ഞാൻ കാണുകയാ കൺമുന്നിൽ ഞാൻ കൊണ്ടുവരികയാ അതുപോലെ തന്നെ വീണ്ടും മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ صراط تحت قدمي صراط المستقيم എന്ന പാലമുണ്ടല്ലോ ആ പാലത്തിലാ ഞാൻ ചവിട്ടി നിൽക്കുന്നത് മുസല്ലയല്ല ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് ഭൂമിയിലല്ല നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് പള്ളിയിലല്ല നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് പിന്നെ എവിടെയാ സഫിലല്ല ഞാൻ നിൽക്കുന്നത് പിന്നെ എവിടെയാ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതെന്നറിയോ സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ടല്ലോ വാലിനേക്കാൾ മൂർച്ചയുള്ള മുടിയേക്കാൾ നേർമയുള്ള സിറാത്ത് പാലമുണ്ടല്ലോ ആ സിറാത്ത് പാലത്തിലാ ചവിട്ടി നിൽക്കുന്നത് വൽ ജന്നതാന്യമീനി വന്നാറാൻ ശിമാലി എന്റെ വലതു ഭാഗത്ത് ഞാൻ സ്വർഗത്തെ സങ്കല്പിക്കുകയാ അനുഗ്രഹങ്ങളുടെ പറദീസയായ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തെ എന്റെ വലതു ഭാഗത്ത് ഞാൻ കൊണ്ടുവരികയാ നരകമുണ്ടല്ലോ നരകമുണ്ടല്ലോ ഏത് നരകമാണ് പ്രിയപ്പെട്ടവര് 3000 വർഷം കത്തിച്ച നരകം 1000 വർഷം കത്തിച്ചപ്പോൾ ചുമന്നു പോയാ വീണ്ടും 1000 വർഷം കത്തിച്ചപ്പോൾ വെളുത്തു പോയാ വീണ്ടും 1000 വർഷം കത്തിച്ചപ്പോൾ കല്ലയിലിൽ മുതലിമാ കുറ്റാ കുറ്റിരുട്ട് പോലെ കൂരാ കൂരിട്ട് പോലെ കറുത്തുപോയ നരകമുണ്ടല്ലോ ആ നരകത്തെ എന്റെ ഇടതുഭാഗത്ത് ഞാൻ കൊണ്ടുവരികയാ എന്റെ പിൻവശത്താണെങ്കിലോ പിറകു വശത്താണെങ്കിലോ ഒമലക്കൽ മൗത്തിവോറോ എന്റെ പിറകു വശത്ത് നിൽക്കുകയാ എന്റെ റൂഹിനെ പിടിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാ എപ്പോഴും എന്റെ റൂഹിനെ പിടിക്കാം എനിക്ക് എപ്പോഴും മരണം സംഭവിക്കാം ഈ രീതിയിൽ അസറായിൽ എന്നെ പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാ അതൊന്നുഹാ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിച്ചു കൊണ്ടാ ഞാൻ നമസ്കരിക്കുന്നത് എന്ന് ഹാത്തമുല്ല സമ്മർ റളിയല്ലാഹു തആലാനു പറഞ്ഞു പോയെങ്കിൽ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ ഇന്നും എനിക്ക് സംശയമാണ് ഇങ്ങനെ നമസ്കരിച്ച എന്റെ നമസ്കാരങ്ങൾ പടച്ചറബ് സ്വീകരിച്ചു കാണുമോ ഇല്ലയോ ഇന്നും സംശയമാണെന്ന് ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമ്മർ റളിയല്ലാഹു തആലാനു പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരു ദിവസം ഒരു വക്കത്ത് നമസ്കാരമെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയികളാ തീർച്ചയായിട്ടും പരലോകത്ത് അല്ലാഹു നമുക്ക് വിജയം തരുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമസ്കാരം നിസ്സാരപ്പെടുത്താൻ പാടില്ല നമസ്കാരം കൃത്യമായിരിക്കണം മൂന്നാമത്തെ വിഭാഗം കടന്നു വരുന്നത് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയാ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ യുഹ്ശറൂന മിൻ ഖുബൂരിഹിം വ ബുതൂനിഹിം മിസ്ലുൽ ജിബാൽ മംലുഅതം മിൻ الحيات والقارب الله نبت رسول صلى الله عليه وسلم തങ്ങള് പറഞ്ഞു തരികയാ എങ്ങനെയാ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്നതെന്നറിയോ അവരുടെ വയറുകളിൽ അതാ അവരുടെ വയറുകൾ എന്ന് പറയുന്നത് പർവ്വതീകരിക്കപ്പെട്ടിരിക്കുകയാ പാമ്പുകളെ കൊണ്ട് തേളുകളെ കൊണ്ട് ആ വയറിൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാ ആ അവസ്ഥയിലാ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കടന്നു വരുന്നത് എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് എന്തിന്റെ കാരണത്താലാ ഈ രീതിയിൽ പടച്ചറബ് ഇവരെ ശിക്ഷ കൊടുക്കുന്നതെന്നറിയോ ഇങ്ങനെ കടന്നു വരുന്നത് ഏത് വിഭാഗം ആളുകളെന്നറിയോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു തരുന്നു ഹൗലാഇല്ലദീന യംനഊന സകാ സകാത്ത് തടഞ്ഞു വെച്ചിരുന്നവരാ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ സമ്പത്തുണ്ടല്ലോ തടഞ്ഞു വെച്ചിരുന്നവരാണ് പിടിച്ചു വെച്ചിരുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന സമ്പത്തുണ്ടല്ലോ ആ സമ്പാദ്യം നല്ല മാർഗത്തിൽ കൊടുക്കണം പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി അനാഥ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി അതുപോലെ മദ്രസ നിർമ്മാണത്തിന് വേണ്ടി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ തയ്യാറാകണം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാളെ മഹ്ശറിൽ
അല്ലാഹു സുബ്ഹാനഹു തആല നാല് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ നാല് ചോദ്യങ്ങൾക്കും സ്പഷ്ടമായ വ്യക്തമായ മറുപടി ഇപ്പോഴേ നാം സമ്പാദിച്ചു വെക്കാം. എങ്കിൽ മാത്രമേ നാളെ മഹ്ശറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഇനി സമയമുണ്ടല്ലോ, നാളെയാകട്ടെ അടുത്ത ആഴ്ചയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരല്പസമയം കൂടെ നീ നീട്ടിത്തരണേ അല്ലാ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ട് ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനായിട്ട് ദുനിയാവിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, എവിടെ വെച്ചാണ് എപ്പോഴാണ് മരണപ്പെടുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മരണം എവിടെ വെച്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കറിയോ, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടുള്ള റിയാസ് എന്ന് പറയുന്ന 25 വയസ്സായ ചെറുപ്പക്കാരൻ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അബൂദാബിയുടെ മണ്ണിലേക്ക് യാത്ര ചെയ്തു പോയ സഹോദരനാ, തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ വിവാഹം ചെയ്തു വിടുന്നതിന് വേണ്ടി, നല്ലൊരു വീട് വെക്കുന്നതിന് വേണ്ടി, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അബൂദാബിയുടെ മണ്ണിലേക്ക് യാത്ര ചെയ്തു പോയ സഹോദരനാ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു വീട് വെച്ചു. ആ വീടിന്റെ പണി എവിടെന്ന് പൂർത്തിയായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെങ്ങന്മാരെ നല്ല രീതിയിൽ വിവാഹം ചെയ്തു വിട്ടു. തന്റെ മാതാപിതാക്കളെ നല്ല നിലയിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ സംരക്ഷിച്ചു. പക്ഷേ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് ആ 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ ലോകത്ത് നിന്നങ്ങ് വിട പറഞ്ഞു പോയപ്പോൾ 17 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ റിയാസ് എന്ന പേരുള്ള ചെറുപ്പക്കാരന്റെ ശരീരമുണ്ടല്ലോ ആ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ 17 ദിവസങ്ങൾ. ഈ 17 ദിവസങ്ങളിൽ എത്രയോ പ്രിയപ്പെട്ട ഉസ്താദ്മാര് പണ്ഡിതന്മാർ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ പ്രിയപ്പെട്ട റിയാസിന്റെ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി ദുആ ചെയ്തു പോയെങ്കിൽ, പ്രാർത്ഥിച്ചു പോയെങ്കിൽ, മാതാപിതാക്കളെ സമാധാനിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിനീതനമായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി, ഒന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് കടന്നു ചെന്നതാ. ആ സമയത്ത് ആ തന്റെ പ്രിയപ്പെട്ട റിയാസ് എന്ന് പറയുന്ന ആ സഹോദരന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒന്ന് സമാധാനപ്പെടുത്തുമ്പോ ആ പ്രിയപ്പെട്ട പിതാവ് എന്താ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പരീക്ഷണം അത് വല്ലാത്ത പരീക്ഷണമായി പോയി ഉസ്താദേ. എങ്ങനെയാ താങ്ങാ കഴിയുന്നതെന്ന് പറഞ്ഞു പോയെങ്കിൽ ഏതൊരു ഉമ്മാക്കാ സഹിക്കാ കഴിയുന്നത്? മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മക്കൾ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഏതൊരു പിതാവിനാ സഹിക്കാ കഴിയുന്നത്? ഏതൊരു ഉമ്മാക്കാ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നത് പ്രിയപ്പെട്ടവരെ? പക്ഷെ ഈ പ്രിയപ്പെട്ട ഈ 25 വയസ്സുകാരനായ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നല്ല തഖ്വയുള്ള ഇബാദത്തുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല ഇഖ്ലാസുള്ള ചെറുപ്പക്കാരനായിരുന്നു, വാരിക്കോരി സദഖകൾ കൊടുത്തിരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായിരുന്ന സഹോദരനായിരുന്നു. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ റിയാസിന് വേണ്ടി എത്രയോ പള്ളികളിൽ ആ മയ്യത്ത് നമസ്കരിച്ച് ദുആ ചെയ്തത് ഇന്നും ദുആ ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് റിയാസിന്റെ അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അപകട മരണങ്ങളിൽ പെടാതെ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണം ലഭിക്കുന്നതിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. പക്ഷെ ആ റിയാസിന് വേണ്ടി ദുആ ചെയ്യുന്നത് എന്ത് കാരണത്താൽ എന്നറിയോ? വാരിക്കോരി സദഖകൾ കൊടുത്തിരുന്നു, ഒരുപാട് സംഭാവനകൾ ചെയ്തിരുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇന്നും റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി എത്രയോ ഉസ്താദ്മാര് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. മരണം അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സദഖ ചെയ്യാനോ ധർമ്മങ്ങൾ ചെയ്യാനോ നന്മകൾ ചെയ്യാനോ നമുക്ക് സമയം ബാക്കിയില്ല പ്രിയമുള്ളവരെ.